ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഷിജു ചേട്ടൻ, ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ സീസണിൽ ഒരുപക്ഷെ ഏറ്റവും അധികം വാഴയെന്നും അല്ലെങ്കിൽ അടിമയെന്നും ഒക്കെ വിളി കേട്ട ഒരാളാണ് ഷിജു ചേട്ടൻ. പക്ഷേ ഷിജു ചേട്ടന് 100 ദിവസം അവിടെ നിൽക്കാൻ പറ്റിയെന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. നല്ല ഡിസിപ്ലിനായിട്ടുള്ള നല്ല പേഴ്സണാലിറ്റി ഉള്ളൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിലുപരി നല്ല ഒരു കുടുംബസ്നേഹി, നല്ലൊരു അച്ഛൻ, നല്ലൊരു ഭർത്താവ് എന്നീ നിലകളിലൊക്കെ നല്ല രീതിയിൽ വർത്തിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഷിജു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലൊരു ഏട്ടനെ, ഇതുപോലൊരു ജ്യേഷ്ഠനെ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും, ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. കാരണം അഖിൽമാരാർ എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് ഈ സീസണിലെ കപ്പ് നേടാനുള്ള ഏറ്റവും അധികം കാരണക്കാരനായത് നമ്മുടെ ഷിജുചേട്ടൻ തന്നെയാണ്. ഒരുപക്ഷെ അഖിൽമാരാർ 60-ോ 40-ോ ദിവസങ്ങൾക്കുള്ളിൽ 99% പോകുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്നാൽ അപ്പോഴൊക്കെ അഖിൽമാരാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി തൻ്റെ ജയപരാജയങ്ങൾക്കപ്പുറം അഖിലിൻ്റെ, അതായത് തൻ്റെ സുഹൃത്തിൻ്റെ വിജയത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച ഷോയിൽ നിന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഷിജു. ഏതാണ്ട് 45-ഓളം വയസ്സ് വരുന്ന ഒരാളാണ്. നല്ല രീതിയിൽ ഗെയിം കളിക്കുകയും 2-3 തവണ ക്യാപ്റ്റനൊക്കെ ആവുകയും ചെയ്തിരുന്നു പുള്ളി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഗെയിം കളിക്കാൻ ശേഷിയുള്ള, ഫിസിക്കലി സ്ട്രെങ്ത് ഉള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. എന്നാൽ അഖിൽമാരാർ എന്ന തൻ്റെ സുഹൃത്തിൻ്റെ പെർഫോമൻസിന് മുന്നിൽ, അദ്ദേഹം ഈ ട്രോഫി അറിയിക്കുന്നു ഡിസേർവ്ഡ് ആണ് എന്നുള്ള തോന്നലിന് മുന്നിൽ, താൻ അങ്ങനെ ഒരു മത്സരത്തിന് അഖിലിനോടൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനമായിരുന്നു ഷിജുവിന് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഇതുപോലൊരു ഏട്ടനെ ആരും ആഗ്രഹിക്കും, ആർക്ക് കിട്ടിയാലും അത് ഭാഗ്യമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതുപോലൊരു ജ്യേഷ്ഠനെ അല്ലെങ്കിൽ ഇതുപോലൊരു സുഹൃത്തിനെയാണ് പലർക്കും ഇല്ലാതായി പോകുന്നത്. നമുക്കറിയാം മുൻകാലത്ത് ബിഗ് ബോസിൽ വന്ന പല കണ്ടസ്റ്റൻറ്റുകളെ എടുത്താലും അവർക്ക് നല്ലൊരു സുഹൃത്ത് ബന്ധം ഇല്ലാതെ പല ആപത്തിൽ പോയി ചാടിയ വ്യക്തികളുണ്ട്. സോ നല്ലൊരു സുഹൃത്തിനെ കിട്ടുക, ജ്യേഷ്ഠന് തുല്യമായ നല്ലൊരു വ്യക്തിയെ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. നമുക്ക് ഏറ്റവും ഒടുവിൽ ഏറ്റവും അവസാനം കാണുന്നത് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് തന്നെ ആകുമെന്ന് പലരും പറയാറുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ വർഷത്തെ ബിഗ് ബോസിലൂടെ ഏറ്റവും നല്ലൊരു സൗഹൃദം അല്ലെങ്കിൽ സൗഹൃദം കൊണ്ടുള്ള ഗുണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബിഗ് ബോസിനും അതുപോലെ തന്നെ ഷിജുവിനും അഖിൽമാരാർക്കും സാധിച്ചു. കപ്പ് നേടിയതിനു ശേഷം അഖിൽമാരാർ ഷിജുവിൻ്റെ കയ്യിൽ കപ്പ് കൊടുത്ത് അവർ രണ്ടുപേരും നിൽക്കുന്ന ആ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത്രത്തോളം അഖിൽമാർ ഷിജുവിനെ ബഹുമാനിക്കുന്നു, ഷിജുവിനെ ഇഷ്ടപ്പെടുന്നു, ഷിജുവിനെ അംഗീകരിക്കുന്നു. സോ ഈ ഒരു കപ്പ് തീർച്ചയായും ഷിജുവിനും കൂടി അവകാശപ്പെട്ടത് തന്നെയാണ്. 100% ഷിജുവിന് അതിൽ ആഹ്ലാദിക്കാം, സന്തോഷിക്കാം, അഭിമാനിക്കാം. ഒരുപക്ഷെ ഷിജുവിനെതിരെ പലവിധ വിമർശനങ്ങളും കളിയാക്കലുകളും വന്നേക്കാം അഖിൽമാരാരുടെ സിനിമയിൽ ചാൻസിന് വേണ്ടിയാന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ ഷിജു ഇന്നോ ഇന്നലെയോ സിനിമയിൽ വന്ന ഒരാളല്ല. ഷിജു ഒരുപക്ഷെ 100-ഓ 150-ഓ സിനിമകളിൽ അഭിനയിച്ചൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ടല്ല ഒരു സംവിധായകനെ കാണുന്നത്. എനിവേ, ഷിജുവിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളെല്ലാവരും കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. അഖിലിന് പാളിപ്പോയേക്കാവുന്ന പല ഘട്ടങ്ങളിലും അഖിലിനെ ചേർത്ത് നിർത്തി ഉപദേശിച്ച് 100% അഖിൽ ഇതിൽ വിന്നർ ആകുമെന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം 5-ഓ സ്ഥാനത്തോടുകൂടി വിടവാങ്ങിയ ആ ഷിജുവിൻ്റെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി പറയാൻ വാക്കുകളില്ല. ഷിജുവിന് എല്ലാവിധ ഔവാദ്യങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.